ഹായ് ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരീക്ഷയിൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ഏരിയ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ലോജിക് എന്നുള്ളത് ഇന്ത്യൻ ലോജിക്കിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഭാഷയിലുള്ള വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സംസ്കൃത വാക്കുകളുമായിട്ടും ഹിന്ദി അല്ലെങ്കിൽ സിമിലർ വേർഡ്സുമായിട്ട് ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് ആശയങ്ങൾ മനസ്സിലാക്കുവാൻ ഈ വാക്കുകൾ ഓർത്തിരിക്കാൻ ഹേതുഭാസ അല്ലെങ്കിൽ ആഗമ മോക്ഷ ഉദാഹരണ മലയാളം വാക്കുകളുമായിട്ട് ബന്ധമുള്ള പല വാക്കുകളും ഉണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം എങ്കിൽ പോലും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുവാൻ ചോദ്യങ്ങൾ വരുമ്പോൾ ഏത് രീതിയിൽ ആൻസർ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ആസ്പിരൻസ് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് കാണാറുണ്ട് മുൻപ് ചെയ്ത ഒരു ക്ലാസ് ആണ് നമ്മൾ പ്രത്യക്ഷ ഓരോ പ്രമാണ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചതാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ ലോജിക്കില് ഇതിനേക്കാളൊക്കെ ഒരുപാട് ഡെപ്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വിശദമായ ഒരു നോട്ടും കുറച്ചുകൂടെ കൃത്യമായിട്ടും ഇൻഡെപ്തിലുള്ള ഒരു ഡിസ്കഷനുമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുന്നതിലൂടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പറ്റി ഇന്ത്യൻ ലോജിക്കിൻ്റെ ആദ്യ പാർട്ടായ പ്രമാണാസനെ പറ്റി അറിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യൻ ലോജിക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററിയിൽ തുടങ്ങിയുള്ള പോയിന്റുകൾ കൂടി പഠിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഇപ്പോൾ എൻ ടി എ നെറ്റ് എക്സാമിന് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെ പറ്റിയുള്ളത് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യാം ഇന്ത്യൻ ലോജിക് മീൻസ് ഓഫ് നോളജ് പ്രധാനമായിട്ടും നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് ലോജിക് എന്ന് പറയുന്നത് ഇൻഫറൻസുകളെ പറ്റിയും ആർഗ്യുമെൻറ്റിനെ പറ്റിയുമുള്ള പഠനമാണ് ഇതെപ്പോഴും മനുഷ്യ കുലത്തെ മുഴുവനായിട്ട് ഇന്ത്യക്കാരെ മാത്രമല്ല മുഴുവൻ മനുഷ്യജാതിയെയും ഇത് സ്വാധീനിച്ചിരുന്നു ഇന്ത്യയിലെ ഈ ലോജിക്കിൻ്റെ ഉൽപ്പത്തി ഏഷ്യൻ ടൈംസ് തുടങ്ങി മിഡീവിൾ മോഡേൺ എന്ന് മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും തിരിക്കാം ഇവിടെ ഏൻഷ്യൻ സ്കൂൾ സിക്സ് ഫിഫ്റ്റി ബി സി മുതൽ ഹൺഡ്രഡ് എ ഡി വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഇതിൽ തന്നെ ആദ്യ ഭാഗത്ത് ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഏൻഷ്യൻ സ്കൂൾ ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ലോജിക് ഇതിന് ഇന്ത്യൻ ലോജിക്കിന്റെ അടിത്തറയിട്ട കാലഘട്ടമാണ് ഏഷ്യൻ സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് അർത്ഥം അറിയാമായിരിക്കും ഒരു പ്രത്യേക ചിന്താധാര പിന്തുടരുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചിന്താധാര ഒരു ചിന്താ പദ്ധതി എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം ഉപനിഷത്സില് ആധാരമാക്കി ഉപനിഷത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നത് ആത്മാവിനെ പറ്റിയും അതുപോലെ തന്നെ അതിലെ ഒരു പ്രത്യേക ബ്രാഞ്ചായിരുന്നു ആത്മവിദ്യ അതായത് സയൻസ് ഓഫ് സോൾ എന്ന് പറയും അതുപോലെ തന്നെ മറ്റൊരു ബ്രാഞ്ച് കൂടി ഉണ്ടായിരുന്നു അതാണ് ആദ്യാത്മവിദ്യ അതായത് ഡിവൈൻ സയൻസ് ദി ഉപനിഷത്സ് ആർ ഡെൽറ്റ് വിത്ത് ദ സോൾ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനി കൺസ്റ്റിറ്റ്യൂട്ടഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി കോൾഡ് ആത്മവിദ്യ ആൻഡ് ആധ്യാത്മവിദ്യ ഏറ്റവും തുടക്കത്തിൽ ഉപനിഷത്ത് പീരീഡിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ ലോജിക്കിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്ന പഠനങ്ങളെ നമുക്ക് ഈ രണ്ട് ബ്രാഞ്ചുകളിലായിട്ട് പെടുത്താം അതിൽ തന്നെ ആത്മവിദ്യ വാസ് അറ്റ് എ ലേറ്റ സ്റ്റേജ് കോൾഡ് അന്വേഷിക്കി ദി സയൻസ് ഓഫ് എൻക്വയറി അന്വേഷണം എന്നൊക്കെ നമ്മൾ പറയുന്ന മലയാളം വാക്കുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഓർത്തു വെക്കാം ഈ വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ കൃത്യമാകുന്നതിനെ പറ്റി നിങ്ങൾ വറീ ചെയ്യേണ്ട നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പോകാത്തൊരു ഭാഷയാണ് സംസ്കൃതം സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അന്വേഷുകി ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം മലയാളവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ ചിന്തിച്ചു വെച്ചാൽ മതി എബൌട്ട് സിക്സ് ഫിഫ്റ്റി ബി സി അന്വേഷുകി ബൈഫൊക്കേറ്റ് ഫിലോസഫി ആൻഡ് ലോജിക് ഈ അന്വേഷികയിൽ നിന്ന് നമുക്കിത് എവിടുന്നാ തുടങ്ങിയത് ആത്മവിദ്യയിൽ നിന്ന് ഉണ്ടായി വന്ന അന്വേഷികയിൽ നിന്ന് ഫിലോസഫി ലോജിക് എന്ന രണ്ട് ബ്രാഞ്ചുകൾ ഉടലെടുത്തു ഫിലോസഫിയെ ഇന്ത്യൻ ലോജിക്കിന്റെ ഭാഗമായിട്ട് ദർശന എന്നും ലോജിക്കിനെ ഹേതുവിദ്യ അല്ലെങ്കിൽ തർക്കവിദ്യ എന്നും വിളിച്ചിരുന്നു ഇതിൽ തന്നെ ഈ തർക്കവിദ്യ എന്നുള്ളതിന് വലിയൊരു സപ്പോർട്ടൊന്നും ലഭിച്ചിരുന്നില്ല അന്നത്തെ ആയിട്ടുള്ള വ്യക്തികളുടെ കൂട്ടമായ ബ്രാഹ്മണന്മാരിൽ നിന്നും ഇതിനൊരു സപ്പോർട്ടൊന്നും ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ പല നമ്മുടെ പുരാണങ്ങളിലും ഇതിനെതിരെ സയൻസ് ഓഫ് ലോജിക്കിനെതിരെയും പറയുന്നുണ്ട് ഫിലോസഫി താരതമ്യേനെ എളുപ്പമല്ലേ പക്ഷേ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ലോജിക്ക് പറയാൻ ബുദ്ധിമുട്ടായത് കൊണ്ടായിരിക്കണം അന്നത്തെ കാലത്ത് ഏൻഷ്യൻ ടൈമിൽ അതിനെ റിജക്റ്റ് ചെയ്തിരുന്നു എൻ്റെ രാമായണ വാൽമീകി ദോസ് ഹു ആർ ഇൻഡൾസ്ഡ് ഇൻ ദ സീരിയസ്നെസ് ഓഫ് ദി സയൻസ് ഓഫ് ലോജിക് വാൽമീകി എഴുതിയ രാമായണത്തിൽ ലോജിക്കിനെതിരെ ലോജിക്കിൽ മാത്രം ഉറച്ചു വിശ്വസിച്ചിരുന്നവരെ എതിർക്കുന്നുണ്ട് അതുപോലെ വ്യാസായൻ മഹാഭാരത സേസ് ദാറ്റ്

ഫിലോസഫി ദർശനങ്ങൾക്കായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പ്രചാരം ലഭിച്ചിരുന്നതെന്നും ഓർക്കാം ഇതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ദ അതോറിറ്റി ദാറ്റ് ഇറ്റ് അറ്റാച്ചസ് ടു ദ അന്വേഷികയുടെ രണ്ട് കാറ്റഗറികളെ പറ്റി നമ്മൾ പറഞ്ഞു വെച്ചു അന്വേഷികി ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി അന്വേഷണ കുതികളായിട്ടുള്ള ആ ബ്രാഞ്ച് വേദങ്ങളിലായിരുന്നു ആശ്രയിച്ചിരുന്നത് അതിൻ്റെ ഫിലോസഫി വിങ്ങിന് റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു കിങ്സ് വേ ട്രെയിൻഡ് ഇൻ ലോജിക് ആൻഡ് ദ എൻറ്റിറ്റി ഓഫ് റീസണിങ് വാസ് അക്നോളജ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് നീതി നിർവഹണത്തിലൊക്കെ ലോജിക്കിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടായി വരികയും ചെയ്തു എ ഡി ഒന്ന് മുതൽ നൂറ് വരെ ദ ഗ്രോത്ത് ഓഫ് ദ റൈറ്റ് അല്ലെങ്കിൽ ജസ്റ്റിസ് ശരിയായിട്ടുള്ളത് നീതി എന്നൊക്കെ അർത്ഥം വരുന്ന ന്യായ എന്ന ടേമിന്റെ എമർജൻസ് വരുന്നത് നമുക്ക് ഇവിടെ മുതലാണ് നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള ലോജിക്കിന്റെ എമർജൻസ് വരുന്നത് ന്യായശാസ്ത്ര ഈസ് ദ ഫോർ ദ സയൻസ് ഓഫ് റൈറ്റ് ജഡ്ജ്മെന്റ് ഓർ വാലിഡ് റീസണിങ് എന്ന് നമുക്ക് പറയാം ന്യായശാസ്ത്ര ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ഇൻഷുറൻസ് ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി തെളിവ് കണ്ടെത്തുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പുരോഗമനം ഇറ്റ് ഈസ് ഓൾസോ ദ സയൻസ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ദ ഫസ്റ്റ് റെഗുലർ വർക്ക് ഓൺ ന്യായശാസ്ത്ര ഇസ് ന്യായ സൂത്ര ഇതിനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വരാവുന്ന ഏരിയയാണ് ന്യായശാസ്ത്രയിലെ ആദ്യത്തെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വർക്ക് ആയിരുന്നു ന്യായ സൂത്ര ദ ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫൈവ് അതർ ബുക്സ് ഈ ന്യായസൂത്ര എന്ന് പറയുന്ന പുസ്തകം പ്രധാനമായിട്ടും അഞ്ച് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു ഓരോന്നിലും രണ്ട് ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇത് അന്ന് നിലനിരുന്നിരുന്ന സാഖ്യ വൈശേഷിക യോഗ മീമാംസ വേദാന്ത എന്നിങ്ങനെയൊക്കെയുള്ളത് ഓരോ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് അതുപോലെ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് ഫിലോസഫിയുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു ഇതുമായിട്ടുള്ള റെഫറൻസുകൾ ന്യായസൂത്രയിൽ കാണാൻ സാധിക്കും ഇതിൽ പതിനാറ് കാറ്റഗറിയിൽപ്പെടുന്ന കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു എന്നും ഓർക്കുക ഈ നമ്പേഴ്സ് ചിലപ്പോൾ ചോദ്യമായിട്ട് അടുത്തൊരു പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ളതാണ് ഇനി മെഡീവൽ ടൈംസിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് സിക്സ് ഫിഫ്റ്റി ബി സി ടു ഹൺഡ്രഡ് എ ഡി നമ്മൾ കണ്ടു കഴിഞ്ഞു ഏൻഷ്യൻ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലോജിക് എന്ന ഭാഗത്ത് ഇവിടെ മെഡീവൽ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലോജിക്കിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഹൺഡ്രഡ് എയ്ഡി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്ഡി ആണ് മെഡീവിൽ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്നത് ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് മെഡീവിൽ ലോജിക് ആർ ദ ടെർമിനേഷൻ ഓഫ് ദി ഏൻഷ്യൻ സ്കൂൾ അന്നത്തെ ലോജിക്കിനോടുള്ള വിരുദ്ധതയൊക്കെ ഇവിടെ വരുമ്പോഴേക്ക് മാറുകയാണ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് സ്കൂൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ജെയിൻ ആൻഡ് ബുദ്ധിസ്റ്റ് ഐഡിയാസ് ഓഫ് ലോജിക് ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന ആധിപത്യം ബ്രാഹ്മണ ആധിപത്യത്തിൽ നിന്ന് മാറി ജെയിൻ സ്കൂൾ അതോടൊപ്പം ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ലോജിക് ഡെവലപ്പ് ചെയ്യുന്നത് മെഡീവൽ പീരീഡിലാണെന്ന് ഓർത്തിരിക്കുക എ നമ്പർ ഓഫ് ടെക്നിക്കൽ ടേംസ് വേർ കോയിൻഡ് ആൻഡ് ഗ്രേറ്റ് സബ്റ്റിലിറ്റീസ് വേർ ഇൻട്രഡ്യൂസ്ഡ് ഇൻ ദ ഡെഫിനേഷൻ വളരെ പ്രത്യേകതയുള്ള ഡെഫിനേഷനുകളിലേക്കും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസിലേക്കും ഈ കാലത്ത് ഇന്ത്യൻ ലോജിക്ക് മാറുന്നുണ്ട് ദ മെഡീവൽ ലോജിക് ദസ് ഫോംഡ് ഇസ് കോൾഡ് ഇൻ സൻസ്ക്രി വിച്ച് മീൻസ് ദ സയൻസ് ഓഫ് ദി റൈറ്റ് നോളജ് പ്രമാണശാസ്ത്ര എന്നാണ് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ മെഡീവൽ ലോജിക്ക് അറിയപ്പെടുന്നതെന്നും ഓർക്കാം ജെയിൻ സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ച് ലോജിക്കിനെ ഹേതു എന്നും വിളിച്ചിരുന്നു നമ്മൾ സിലബസിന്റെ ഭാഗമായിട്ട് അഭാസ് ഒക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നുണ്ട് ജെയിൻ സ്കൂൾ ഓഫ് തോട്ടിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിനെ പറ്റി തൊട്ടടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ജെയിൻ തോട്ട് ഓഫ് സ്കൂൾ അനുസരിച്ച് പ്രധാനപ്പെട്ട നാല് വാലിഡ് നോളജ് സോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് നോളജ് ഡിറൈവ് ഫ്രം പെർസെപ്ഷൻ പ്രത്യക്ഷ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നുണ്ട് നോളജ് ഡിറൈവ് ഫ്രം ഇൻഫറൻസ് അനുമാന നമ്മളൊരു കാര്യം കണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം പെർസീവ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് അടുത്തത് നോളജ് ഡിറൈവ് ഫ്രം കമ്പാരിസൺ ഉപമ എന്നുള്ള വാക്ക് മലയാളത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഒന്നൊന്നിനോട് സാദൃശ്യം കൊണ്ട് നമ്മൾ പറയുന്നത് ഫ്രം വെർബൽ ടെസ്റ്റിമണി ശബ്ദം എന്ന മലയാള വാക്കുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം വെർബൽ ടെസ്റ്റിമണി ദ മെയിൻ കാറ്റഗറീസ് ഇൻ ദ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് ലോജിക് അക്കോർഡിംഗ് ടു ജെയിൻ സ്കൂൾ ആർ ജെയിൻ സ്കൂൾ അനുസരിച്ചുള്ള പ്രധാന കാറ്റഗറികളാണ് വാലിഡ് നോളജിന്റെ സോഴ്സിനെയാണ് നമ്മൾ പ്രമാണ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട് ആണ് അടുത്തത് വ്യാപ്തി ദിസ് ഈസ് ദ ഇൻസെപ്പറബിൾ കണക്ഷൻ ബിറ്റ്വീൻ ടു ടേംസ് സില്ലോജിസം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഇൻ ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ഫോം ഓഫ് റീസണിംഗ് ഇൻ വിച്ച് കൺക്ലൂഷൻ ഈസ് ഡ്രോൺ ഫ്രം ടു ഗിവൺ അസംഷൻസ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ നമ്മൾ അതിനെ പ്രിമൈസ് എന്ന് വിളിക്കുമെന്ന് പറയുകയും ചെയ്തു ഏഷ്യൻ ടൈമിൽ തന്നെ മെഡീവിൾ ഇന്ത്യൻ ലോജിക്കിൻ്റെ സമയം മുതൽ തന്നെ ജെയിൻ സ്കൂൾ ഓഫ് തോട്ട്സിൽ സില്ലോജിസങ്ങൾ നിലനിന്നിരുന്നു നമ്മൾ സില്ലോജിസത്തെ പറ്റിയും സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ പറ്റിയും ഒക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു മിഡിൽ ടേം ഉണ്ടാവും രണ്ട് പ്രിമൈസിലും പക്ഷെ അത് കൺക്ലൂഷനിൽ ഉണ്ടാവില്ല ഇതൊക്കെ സിലോജിസത്തിന്റെ പ്രത്യേകതയാണ് വിച്ച് മേ ബി ഇൻവാലിഡ് ഒരു ഉദാഹരണമാണ് ഓൾ ഡോഗ്സ് ആർ അനിമൽസ് ആൻഡ് ഓൾമൽസ് ഹാവ് ഫോർ ലെക്സ് ഇവിടുത്തെ മിഡിൽ ടേം നമുക്ക് നോക്കാതെ തന്നെ ഈസി ആയിട്ട് പറയാം അനിമൽ എന്നുള്ളതാണ് രണ്ട് പ്രിമേസിലും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ കൺക്ലൂഷനാണ് ഓൾ ഡോഗ്സ് ഹാവ് ഫോർ ലെക്സ് അനിമൽസ് ആണ് അനിമൽസിനൊക്കെ നാല് കാലുണ്ട് അതുകൊണ്ട് നായ്ക്കും ഡോഗ്സിനും നാല് കാലുണ്ട് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു അടുത്തതായിട്ട് ജെയിൻ സ്കൂളിലുള്ള പ്രധാനപ്പെട്ട ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് റീസൺ ഹേതു റീസണിനെ തന്നെ രണ്ടായിട്ട് പെർസെപ്റ്റബിൾ ആൻഡ് ഇംപെർസെപ്റ്റബിൾ നമുക്ക് തൊടാനാവുന്ന അറിയാനാകുന്ന റീസണും ഉണ്ട് എന്നാൽ നേരിട്ട് അറിയാനാകാത്ത റീസൺസും ഉണ്ടെന്ന് പറയുന്നു എന്നുള്ള വേർഡ് വേർഡ് മീനിങ്ങിൽ തന്നെ ക്ലിയർ ആണ് ബുദ്ധി കുറഞ്ഞ ആൾക്കാർക്ക് ഇവിടെ പറയുന്നത് കണ്ടോ ഫോർ ദ സേക്ക് ഓഫ് എക്സ്പ്ലെയിനിങ് മാറ്റേഴ്സ് ടു മെൻ ഓഫ് സ്മോൾ ഇൻ്റലക്റ്റ് ബുദ്ധി കുറവുള്ളവന്മാർ പൊട്ടന്മാരെന്നാണ് പറയുന്നത് ദൃഷ്ടാന്തങ്ങളിലൂടെ ചെറിയ ബുദ്ധിയുള്ളവർ ചെറിയ ഇൻ്റലക്റ്റ് എന്നാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് മലയാളത്തിൽ കുറച്ച് രസമൊക്കെ വേണ്ടേ പഠിക്കുമ്പോൾ അപ്പോൾ സാധാരണക്കാർക്കെന്നും നമുക്ക് പറയാം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ലോജിക്കിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് ദൃഷ്ടാന്തങ്ങൾ മലയാളവാക്കാണല്ലേ എക്സാമ്പിളുകൾ ഉപയോഗിക്കുന്നത് അടുത്തതാണ് ഇൻഫറൻസ് അനുമാന കൺക്ലൂഷൻ റീച്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എവിഡൻസ് ആൻഡ് റീസണിങ് അനുമാനങ്ങളിലേക്ക് എത്താറുണ്ടല്ലേ മഴ കാറൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് പറയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇൻഫറൻസ് വെർബൽ ടെസ്റ്റിമണി ആഗമ അതാണ് അടുത്തത് അതിനെ ശബ്ദാന്ന് നമ്മൾ പറയാറുണ്ട് ജെയിൻ ടേംസിൽ അതിനെ ആഗമ എന്നായിരുന്നു ആ കാലത്ത് പറഞ്ഞിരുന്നത് ദിസ് ഈസ് ദ നോളജ് ഓഫ് ഒബ്ജെക്ട് ഡിറൈവ് ഫ്രം ദ വേർഡ്സ് ഓഫ് റിലേബിൾ പേഴ്സൺസ് ഓർ സ്ക്രിപ്റ്റേഴ്സ് രണ്ടും ഉണ്ടായിരുന്നു റിലയബിൾ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നോ എഴുത്തിൽ നിന്നോ ഇൻ ദ വെർച്യു ഓഫ് ദ നാച്ചുറൽ ഫിറ്റ്നസ് ഓർ സജസ്റ്റീവ്നെസ് അത് വിശ്വാസയോഗ്യമായ വ്യക്തികളിൽ നിന്നും എഴുത്തിൽ നിന്നും എടുത്ത കാര്യങ്ങൾ ആയിരുന്നു ഈ വെർബൽ ടെസ്റ്റ് മണിയിലൂടെ ഉദ്ദേശിച്ചത് അടുത്തത് വിഷയ എന്നറിയപ്പെടുന്ന സ്കോപ്പ് ഓഫ് വാലിഡ് നോളജ് ആൻഡ് ആഭാസ ഫലസി ഹേതു ആഭാസ എന്നറിയുന്നത് ഫലസീസിനെ പറ്റിയാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ജെയിൻ സ്കൂളിലെ പ്രധാന കോൺസെപ്റ്റുകളായിരുന്നു അടുത്തതായിട്ട് ദ ഫോളോയിങ് കാറ്റഗറീസ് ആർ കൺസിഡേർഡ് ബൈ ദ ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ലോജിക് ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ലോജിക് അനുസരിച്ചുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വാലിഡ് നോളജ് പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് സ്കൂളിൽ ഓൺലി ടു പ്രമാണാസ് പെർസെപ്ഷൻ ആൻഡ് ഇൻഫറൻസ് ഇൻ ഓപ്പോസിഷൻ ടു ദ ഫോർ പ്രമാണാസ് ഓഫ് ന്യായസൂത്ര ഓരോ സ്കൂളിൻ്റെയും അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രമാണാസ് ഏതൊക്കെയാണെന്നൊരു ടേബിളാക്കി താഴെ നൽകിയിട്ടുണ്ട് ബുദ്ധിസ്റ്റ് ഫിലോസഫി അനുസരിച്ച് രണ്ട് പ്രമാണങ്ങളെ മാത്രമേ അംഗീകരിച്ചിരുന്നുള്ളൂ പെർസെപ്ഷനും ഇൻഫറൻസും അടുത്തത് റീസൺ ഹേതു നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മൂന്നാമത്തെ ദൃഷ്ടാന്ത കണക്ഷൻ ബിറ്റ്വീൻ ടു മേജർ ടേംസ് എക്സാമ്പിളുകൾ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അടുത്തതാണ് നെഗേഷൻ ആൻ എൻറ്റിറ്റി ഈസ് ഡിഫൈൻഡ് അസ് ബീയിങ് ദ നെഗേഷൻ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് ഓപ്പോസിറ്റ് ഓഫ് സംതിങ് ആക്ച്വൽ ഓർ പോസിറ്റീവ് നെഗേഷൻ എന്ന് പറയുന്നതിലൂടെ നമ്മൾ വിരുദ്ധമായ ഒന്ന് ഇപ്പോൾ വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ടെന്ന് പറയില്ലേ ആ രീതിയിലുള്ള മനസ്സിലാക്കലുകൾ അടുത്തതാണ് അനലോഗസ് ജാതി അനാലജി എന്ന് നമ്മൾ പറയില്ലേ അനാലജിയും മുൻപത്തെ ദിവസം നമ്മൾ പഠിച്ചതാണ് ദ കോൺസെപ്റ്റ് ഓഫ് അനലോഗസ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ കോൺസെപ്റ്റ് ഓഫ് ജാതി ഇൻ ദ ന്യായ സൂത്ര ന്യായസൂത്രയിലെ ജാതിയുമായിട്ട് സിമിലർ ആണ് അനാലജി എന്ന് പറയുന്നത് എന്താ നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് ഒന്നിൻ്റെ അനാലജി വെച്ച് ഇപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ വളർച്ചയും വൃക്ഷത്തിൻ്റെ വളർച്ചയും അനലോഗസ് ആണെന്നല്ലേ നമുക്ക് പറയാം അല്ലെങ്കിൽ പഠനം എന്നുള്ളത് ഒരു യാത്രയെ പോലെ അനാലജി അതിനൊരു തുടക്കമുണ്ട് അതിനൊരു തയ്യാറെടുപ്പുണ്ട് നിങ്ങൾ യു ജി സി നെറ്റ് നേടുമ്പോൾ ലക്ഷ്യത്തിലെത്തിച്ചേരുമ്പോൾ അതിൻ്റെ അവസാനമാകുന്നു അങ്ങനെ അനാലജിയിലൂടെ അനാലജി എന്നുള്ള ഒരു കാറ്റഗറിയും ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് ലോജിക്കിൻ്റെ പാർട്ടായിരുന്നു സിൻസ് ദി ബ്രാഹ്മണാസ് ഡിഡ് നോട്ട് ഡിഫറെന്റ്സ്പെക്ട് ടു ദ സോഷ്യൽ പ്രാക്ടീസസ് ഫ്രം ജെയിൻസ് ജെയിൻസുമായിട്ടായിരുന്നു ബ്രാഹ്മണാസിന് സിമിലാരിറ്റി ഉണ്ടായിരുന്നത് ബ്രാഹ്മണാസ് അറ്റാക്ക് ജെയിൻ ലോജിക് വാസ് നോട്ട് അസ് വയലൻ്റ് അസ് ദാറ്റ് ഓൺ ദി ബുദ്ധിസ്റ്റ് ലോജിക് ഇൻഫാക്ട് ലോക്കൽ ലോജിക്കൽ തിയറീസ് ഓഫ് ദി ജെയിൻസ് ആർ ഇൻ മെനി കേസസ് സിമിലർ ടു ദോസ് ഓഫ് ബ്രാഹ്മണാസ് ജെയിൻസിൻ്റെ തിയറികൾ നമ്മൾ ഇവിടെ കണ്ടതുപോലെ ബ്രാഹ്മണ ബ്രാഹ്മണന്മാരുമായിട്ടുള്ളത് സിമിലർ ആയിരുന്നു ബുദ്ധിസ്റ്റ് ലോജിക് അനുസരിച്ച് പ്രമാണാസിൻ്റെ എണ്ണം പോലും രണ്ടെണ്ണത്തിൽ ലിമിറ്റഡ് ആയിരുന്നു അപ്പോൾ ന്യായസൂത്രയിൽ പറഞ്ഞിരുന്ന പല ഫിലോസഫിക്കൽ തിയറീസും ജെയിൻ സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് വളരെ സിമിലർ ആയിരുന്നു പക്ഷേ ബുദ്ധിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നും ഓർക്കാം ഇനിയാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള മേഖലയിലേക്ക് കടക്കുന്നത് മോഡേൺ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലോജിക് ഇൻ ദ ഡെക്കാൻ റീജിയൻസ് ഓഫ് ഇന്ത്യ ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം സ്റ്റാർട്ടഡ് ഇൻ ദ സെവൻ സെഞ്ചുറി എ ഡി ബുദ്ധിസത്തിൻ്റെ ഡിക്ലൈൻ അവരുടെ അപജയം ഏഴാം സെഞ്ചുറി എ ഡിയിൽ ആരംഭിച്ചിരുന്നു ദി ബ്രാഹ്മണാസ് ബോറോഡ് ദ ബുദ്ധിസ്റ്റ് ലോജിക് ഫ്രം ദ വർക്ക് ഓഫ് മെഡിവിൽ സ്കൂൾ but ബട്ട് ഫോർ അതർ മാറ്റേഴ്സ് ദ വെന്റ് ബാക്ക് ടു വർക്ക്സ് ഓഫ് ദി സ്കൂൾ ഇവരുമായിട്ട് തർക്കമുണ്ടായിരുന്നെങ്കിലും പല കാര്യങ്ങളും ലോജിക്കിൽ നിന്നും കടമെടുത്തിരുന്നു ദ വർക്ക്സ് ഓഫ് കമ്പോസ്ഡ് ഇൻ ദ മോഡേൺ പീരീഡ് വേർ ടെക്നിക്കൽ ഡി ടെക്നിക്കലി കോൾഡ് പ്രകാരണസ് ഓർ മാനുവൽസ് ഓഫ് ലോജിക് ഈ പേരുകളൊക്കെ പ്രത്യേകം കുറിച്ചെടുത്ത് ഓർത്തുവെക്കുക ദ മാനുവൽസ് ആർ റിമാർക്കബിൾ ഫോർ ദെയർ അക്യുറസി ആൻഡ് ലൂസിഡിറ്റി അത് വളരെ കൃത്യവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമായിരുന്നു അതിലെ പ്രധാന കാറ്റഗറികൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നതും പ്രമാണാസ് ആണ് പ്രാധാന്യമേറിയത് പേഴ്സപ്ഷൻ ഇൻഫറൻസ് വെർബൽ ടെസ്റ്റിമണി എന്ന് ക്ലാസിഫൈ ചെയ്യാം ഹേതുഅബാസ് ഫലസി ഓഫ് റീസൺ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് ഓൾറെഡി പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം ഈ ഫെലസി ഓഫ് റീസണിനെ പറ്റി ഇത്തവണത്തെ യു ജി സി നെറ്റിനും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അസിദ്ധ വിരുദ്ധ എന്നിവയെ പറ്റിയൊക്കെ അടുത്തതാണ് എക്സാമ്പിൾ വെർബൽ ടെസ്റ്റിമണി ആൻഡ് എമാൻസിപ്പേഷൻ പുതിയൊരു വാക്കാണ് മോക്ഷം പ്രാപിക്കുക കേട്ടിട്ടില്ലേ ടു ഫ്രീ ഫ്രം റിസ്ട്രെയിൻ കൺട്രോൾ ഓ ദി പവർ ഓഫ് അനദർ എസ്പെഷ്യലി ടു ഫ്രീ ഫ്രം ബോണ്ടേജ് ദി മോഡേൺ സ്കൂൾ ഓഫ് ലോജിക് സജസ് ദാറ്റ് ദ സോൾ ഈസ് ഓഫ് ടു കൈൻസ് ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ഡെപ്തിലുള്ള ചെറിയ പോയിന്റുകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ സോളെന്നും സുപ്രീം സോൾ എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം നമ്മൾ മലയാളത്തിലും പറയുന്ന വാക്ക പരമാത്മാവ് അതുപോലെ അപരാത്മ അപരാത്മാ എന്നുള്ളത് ഇൻഡിവിജ്വൽ സോളും പരമാത്മ എന്നുള്ളത് സുപ്രീം സോളാണെന്നും ഓർത്തിരിക്കാം പരമാത്മാവിനെ പറ്റിയുള്ള അറിവ് കിട്ടുമ്പോഴാണ് വ്യക്തിപരമായ മോക്ഷത്തിലേക്ക് ഫൈനൽ എമാൻസിപ്പേഷനിലേക്ക് ഇൻഡിവിജ്വൽ സോൾ എത്തുന്നതെന്നും ഇന്ത്യൻ ലോജിക്ക് പറഞ്ഞു വെക്കുന്നു സോഴ്സ് ഓഫ് നോളജ് ആണ് പ്രമാണാസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഏറ്റവും പ്രാധാന്യമേറിയ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടേമും പ്രമാണാസിനെ പറ്റിയാണ് ഇവിടെ വാലിഡ് നോളജ് അതിനെ പ്രമാണും പ്രമിതി എന്നും അറിയപ്പെടുന്നുണ്ട് പ്രമ അതായത് വാലിഡ് നോളജ് കിട്ടുന്നതിനായിട്ട് വാലിഡ് നോളജിനെ പ്രമ പ്രമിതി എന്ന് പറയുന്നു സോഴ്സ് ഓഫ് നോളജിനെ പ്രമാണ എന്നും പറയുന്നുണ്ട് ഈ കറക്റ്റ് പ്രമാണ എന്ന് പറയുന്നത് ഒരു ട്രയോടെ ഭാഗമാണ് മൂന്നെണ്ണം ചേരുന്നതാണ് ഈ മുഴുവനായിട്ടുള്ള പ്രോസസ് അതിൽ പ്രമത എന്ന് പറയുന്നത് ആണ് ദ നോയർ എയർ ഇപ്പം നമ്മളാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ വ്യക്തിയാണ് പ്രമത പ്രമാണമാണ് ദ മീൻസ് ടു ഒബ്റ്റെയിനിങ് ദ നോളജ് ആ സോഴ്സ് ഓഫ് നോളജിലേക്ക് എത്തുന്ന വഴിയാണ് പ്രമാണ അതുപോലെ പ്രമേയ അതാണ് ഒബ്ജക്റ്റ് ദ നോവബിൾ എന്തിനെ പറ്റിയാണോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതാണ് പ്രമേയ ഈ ട്രയോഡ് ഈ മൂന്നെണ്ണം ചേരുന്നതിൽ ഒന്നാണ് പ്രമാണ അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള നോളജിനെ പ്രമ പ്രമിതി എന്നും അറിയപ്പെടുന്നു എന്നും ഓർക്കാം മൂന്ന് ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത് പ്രധാനമായിട്ടും മോഡേൺ ടേംസിൽ മൂന്നെണ്ണമാണ് ഉള്ളത് അതിനോടൊപ്പം വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള മറ്റ് മൂന്ന് പ്രമാണാസോട് ചേർന്നാണ് ടോട്ടൽ ആറ് പ്രമാണാസ് നമുക്ക് സിലബസിൽ ഉള്ളതായിട്ട് എത്തുന്നതെന്നും ഓർക്കാം പ്രിൻസിപ്പിൾ മീൻസ് ഓഫ് നോളജാണ് പ്രത്യക്ഷ പ്രത്യക്ഷമായിട്ട് കാണുന്നത് പെർസെപ്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം അതുപോലെ അനുമാന ഇൻഫറൻസ് ആൻഡ് ശബ്ദ ഇതിൽ ശബ്ദ എന്ന് പറയുന്നത് വേദങ്ങളിൽ ഊന്നിയുള്ളതാണ് എഴുതപ്പെട്ട വാലിഡ് ആയിട്ടുള്ള നോളജായിട്ട് ഇന്ത്യൻ ലോജിക്കിന്റെ ഭാഗമായിട്ട് കരുതി പോകുന്നത് വിച്ച് ഈസ് കൺസിഡേഡ് ടു ബി ഇൻഹെറൻലി വാലിഡ് അത് പിന്നെ ചോദ്യമൊന്നുമില്ല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് വാലിഡ് ആണ് സം ഫിലോസഫേഴ്സ് ഇൻക്ലൂഡ് ദ സ്റ്റേറ്റ്മെന്റ് പേഴ്സൺ മലയാളത്തിൽ പറയത്തില്ലേ ആപ്തവാക്യങ്ങൾ എന്നൊക്കെ പറയുന്ന അത് തന്നെയാണ് സാൻസ്ക്രിറ്റിലും നോളജ് അപ്പോൾ ഈ മൂന്നെണ്ണത്തിന് പുറമെ പ്രത്യക്ഷക്കും അനുമാനയ്ക്കും ശബ്ദയ്ക്കും പുറമെ രണ്ടെണ്ണത്തിനെയും കൂടി ഇപ്പോൾ പിക്ചറിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ഒന്നാണ് ഉപമാന അനാലജി എനേബിൾ വാണ്ട് ടു ഹോൾഡ് ദ മീനിങ് ഓഫ് എ വേർഡ് ബൈ അനാലജി ഈ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് അനാലജിയും അർത്ഥാപത്തിയും അർത്ഥാപത്തി എന്ന് പറയുന്നത് പോസ്റ്റുലേഷൻ ഓർ ഇംപ്ലിക്കേഷൻ നമ്മളെന്താ മനസ്സിലാക്കിയെടുക്കുകയാണ് ഇത് എങ്ങനെ പെർസെപ്ഷനിൽ നിന്ന് വ്യത്യസ്തമാകുമെന്ന് നമുക്ക് മുന്നോട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ട് കാണുകയും ചെയ്യാം ഇറ്റ് അപ്പീൽസ് ടു കോമൺ സെൻസ് കോമൺ സെൻസിലൂടെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അർത്ഥാപത്തി അക്കോർഡിംഗ് ടു സർക്കംസ്റ്റാൻസസ് ഇതിനെ സംസ്കൃതി സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്താൽ ഇൻസിഡൻസ് ഓഫ് എ കേസ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കുക ഇൻ ഇന്ത്യൻ ഫിലോസഫി ഇറ്റ് ഈസ് ദ ഫിഫ്ത് ഓഫ് ദ സിക്സ് മീൻസ് ഓഫ് നോളജ് ബൈ വിച്ച് വൺ ഒബ്റ്റെയിൻസ് അക്യൂറേറ്റ് നോളജ് ഓഫ് ദി വേൾഡ് അർത്ഥാബതി ഈസ് നോളജ് അറൈവ്ഡ് അറ്റ് ത്രൂ പേഴ്സംഷൻ ഓർ പോസ്റ്റുലേഷൻ നമ്മൾ പെർസ്യൂം എന്ന് പറയില്ലേ പോസ്റ്റുലേഷൻ നമ്മുടെ നിഗമ ഊഹാപോഹങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാക്കലുകളിലൂടെ എത്തിച്ചേരുന്ന നോളജാണ് അർത്ഥാപത്തി ഇതിനോരോന്നിനും അടക്കം നമുക്ക് കാണാം ദി ഏഷ്യൻറ്റ് ആൻഡ് മെഡീവിൽ ഇന്ത്യൻ ബുക്സ് ഐഡൻറ്റിഫൈ സിക്സ് പ്രമാണാസ് ഇൻക്ലൂഡിങ് അനുപലബ്ധി ഇതാണ് നോൺ പെർസെപ്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് കോഗ്നേറ്റീവ് പ്രൂഫ് എന്ന് പറയും ക്ലാസ് റൂമിൽ ടീച്ചർ ഇല്ല നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയും ഇവിടെ സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എന്നുള്ളൊരു നോളജ് ഇല്ലേ ആ ഇല്ലായ്മയെ മനസ്സിലാക്കലാണ് എന്നും ഓർത്തിരിക്കുക ഇതാണ് ആറ് കറക്റ്റ് മീൻസ് ഓഫ് അക്യൂറേറ്റ് നോളജ് വാലിഡ് നോളജ് അതായത് പ്രമേയിലേക്കും പ്രമിതിയിലേക്കും എത്താനുള്ള ആറ് പ്രമാണാസാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞതാണ് പ്രത്യക്ഷ അനുമാന ശബ്ദ ഉപമാന അർത്ഥാപത്തി ആൻഡ് അനുപലബ്ധി ഇനിയും പല സ്കൂൾ ഓഫ് തോട്ട്സിനെ പറ്റിയും ഏഷ്യൻ സ്കൂൾസ് ഓഫ് തോട്ട്സിനെ പറ്റിയും നമ്മൾ പറഞ്ഞിരുന്നു അവരെല്ലാവരും ഇതെല്ലാ പ്രമാണങ്ങളെയും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്നും ചർച്ചയിൽ ഇത്രയും നേരം ശ്രദ്ധിച്ച നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ചാർവാഗ സ്കൂളില് പ്രത്യക്ഷമാത്രേ വളരെ രസമുള്ള ഒരു തോട്ട് പ്രോസസ്സായിരുന്നു അത് ഈ കാണുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റ് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒന്നുമില്ല നമ്മളിപ്പോൾ മോഡേൺ ടൈംസിൽ ചാർവാഗ സ്കൂൾ ഓഫ് ഫിസോ ഫിലോസഫി അനുസരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം എൻജോയ് ചെയ്യുക അടിച്ചു പൊളിക്കുക ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുക പിന്നത്തെ കാര്യം ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞ ഫിലോസഫിക്കൽ സ്കൂളായിരുന്നു ചാർവാഗ വൈശേഷിക സ്കൂളിൽ പ്രത്യക്ഷയും അനുമാനയും ഉൾപ്പെടുത്തിയിരുന്നു സാഖ്യ യോഗ അതുപോലെ തന്നെ ദ്വൈത വേദാന്ത സ്കൂൾ വിശാ വിശേഷിതാധിതേദാന്ത ഓഹ് വൈശേഷ് അദ്വൈത വേദാന്ത ആ വാക്ക് ആകെ കുഴപ്പിച്ചു കളഞ്ഞു വിശേഷിതാദ്വൈത വേദാന്ത എന്ന് വായിക്കാം ക്ഷമിക്കണം ചില വാക്കുകൾ പെട്ടെന്ന് കടിച്ചാ പൊട്ടാത്ത നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ ഉപയോഗിക്കാത്തതാണ് ഒരു ചെറിയ ചിരി നിങ്ങളുടെ മുഖത്ത് പടർന്നെങ്കിൽ അതിൽ സന്തോഷം അവര് ഇത്രയും സ്കൂളുകള് ഈ നാല് സ്കൂളുകളും അക്സെപ്റ്റ് ചെയ്തിരുന്നത് പ്രത്യക്ഷ അനുമാന ആൻഡ് ശബ്ദ ഈ മൂന്ന് പ്രമാണാസാണെന്നും ഓർക്ക ന്യായാ സ്കൂളിലേക്ക് വരുമ്പോൾ ഇതിനോടൊപ്പം ഉപമാനയെ കൂടി അക്സെപ്റ്റ് ചെയ്തിരുന്നു മീമാംസ സ്കൂളിലേക്ക് എത്തുമ്പോൾ രണ്ട് പൂർവമീമാംസ ഉത്തരമീമാംസ എന്ന് നമ്മൾ തിരിച്ചിരുന്നു അതിൽ പ്രഭാകര മീമാംസ സ്കൂളില് പ്രത്യക്ഷ അനുമാന ശബ്ദ ഉപമാന അർത്ഥാപത്തി ഇത്രയും കാര്യങ്ങളെ അംഗീകരിച്ചിരുന്നു അദ്വൈത വേദാന്ത അല്ലെങ്കിൽ ഭട്ട മീമാംസ സ്കൂൾ ഈ രണ്ട് സ്കൂളുകളുമായിരുന്നു നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ ആറ് പ്രമാണങ്ങളെയും അക്സെപ്റ്റ് ചെയ്തിരുന്നതെന്നും ഓർക്കാം ഇനി നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ മൂഗളിൽ കാണിക്കുന്ന പോലെ അദ്വൈത വേദാന്ത നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രത്യക്ഷയും അനുമാനയും ശബ്ദ അല്ലെങ്കിൽ ആഗമ ഉപമാന അർത്ഥാപത്തി അനുപലബ്ധി അല്ലെങ്കിൽ അഭാവ എന്നും അതിനെ പറഞ്ഞിരുന്നു അംഗീകരിക്കുന്നുണ്ട് ഇവ ഓരോന്നും എന്താണെന്ന് ഇനിയും ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഒന്നാമതായിട്ട് പ്രത്യക്ഷ ദ വേർഡ് പ്രത്യക്ഷ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് പ്രതി മീൻസ് നിയർ ആൻഡ് അക്ഷി കണ്ണ് അക്ഷി എന്ന് പറയുന്നത് കണ്ണിൻ്റെ പര്യായപദല്ലേ മലയാളത്തിലും കണ്ണിന് മുന്നിലുള്ളത് ഇതാണ് പ്രത്യക്ഷ അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് കാണുന്നത് പ്രത്യക്ഷം പരോക്ഷം എന്ന വാക്കുകളൊക്കെ നമുക്ക് മലയാളത്തിൽ അറിയാവുന്നതാ അല്ലേ പേഴ്സെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ എന്ന് പറയുന്നത് ഏറ്റവും ഫണ്ടമെൻ്റൽ സോഴ്സ് ഓഫ് വാലിഡ് നോളജാണ് ഇത് എല്ലാ ഫിലോസഫിക്കൽ സ്കൂളും നമ്മൾ കണ്ട ചാർവാകം മുതൽ മീമാംസ വരെ എല്ലാ സ്കൂൾ ഓഫ് തോട്ട്സും അംഗീകരിക്കുന്നതാണ് വേദിക് പിരീഡിലും നോൺ വേദിക് പിരീഡിലും ഉള്ള സ്കൂൾസ് അംഗീകരിക്കുന്ന ഒരേ ഒരു പേഴ്സ ഒരേ ഒരു പ്രമാണയാണ് പ്രത്യക്ഷ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓഫ് ഓൾ സോഴ്സസ് ഓഫ് വാലിഡ് നോളജ് ആസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ആൻഡ് റൂട്ട് ഓഫ് ഓൾ അതർ സോഴ്സസ് ഇതാണ് ഏറ്റവും ഡയറക്റ്റ് ആയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടും റിയാലിറ്റിയിലുള്ള കാര്യങ്ങളെപ്പറ്റി അറിവ് നൽകുന്നത് അക്കോർഡിംഗ് ടു ന്യായ പെർസെപ്ഷൻ ഈസ് നോട്ട് ദി ഓൺലി സോഴ്സ് ഓഫ് അവർ നോളജ് ബട്ട് ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ അതർ സോഴ്സസ് ഓർ മീൻസ് ഓഫ് നോളജ് അതുകൊണ്ടാണ് ഇതിൽ നിന്നാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് ഒന്നാം നമ്പറായിട്ട് നമ്മൾ പ്രത്യക്ഷ പ്രമാണയെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഓർക്കാം ഇതാണ് ഫൈനൽ ടെസ്റ്റ് ഓഫ് ഓൾ നോളജ് നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ അതിലൊരു സംശയമില്ല ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട് മറ്റൊരു വെരിഫിക്കേഷനും ഇതിൽ ആവശ്യമില്ല എന്നും ഓർക്കുകയാണ് അടുത്തത് നമ്മുടെ സിലബസിൽ സ്പ്ലിറ്റപ്പിനെ പറ്റി ഒന്നും സൂചിപ്പിക്കുന്ന പോലുമില്ല ഇല്ല പക്ഷെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കൃത്യമായിട്ട് പഠിച്ചു പോവുക ഡയറക്റ്റ് പെർസെപ്ഷൻ ആണ് ആദ്യത്തേത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് പെർസെപ്ഷൻ ദ നോളജ് ഓഫ് ആൻ ഓബ്ജെക്ട് റൈസസ് വെൻ ഇറ്റ് കംസ് ഇൻ കോണ്ടാക്റ്റ് വിത്ത് സെൻസ് ഓർഗൻസ് നമുക്കറിയാം അഞ്ച് സെൻസ് ഓർഗൻസ് ഉണ്ട് നമ്മുടെ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് അല്ലേ അതുപോലെ ചെവി ഇതിലൂടെ കിട്ടുന്ന പെർസെപ്ഷനാണ് അറിവുകളാണ് അനുഭവ അനുഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങളിലൂടെയുള്ള അറിവെന്ന് ഓർത്തിരിക്കാം അടുത്തത് സ്മൃതി സ്മൃതി ഇറാനിയല്ല നമ്മുടെ ഓർമ്മകൾ സ്മൃതി പദങ്ങൾ എന്നൊക്കെ പറയാറില്ലേ റിമെമ്പേർഡ് പെർസെപ്ഷൻ ആണ് അടുത്തത് നമുക്കൊരു അനുഭവം ഉണ്ടായി അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ അതിനെ തന്നെ വീണ്ടും തിരിച്ചിട്ടുണ്ട് പരമാവധി ഡീറ്റെയിൽസിലേക്ക് പോയിരിക്കുകയാണ് നിങ്ങൾ ഒരു ഡെപ്തിൽ എത്തുമ്പോൾ നമുക്ക് നിർത്താം ആൻഡ് സവികൽപ എന്നിങ്ങനെ രണ്ടായിട്ട് സ്മൃതിയെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്യാം ഇവിടെ നിർവികൽപ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കറുത്ത ടേബിളും കണ്ടു ഒരു തേക്ക് കൊണ്ടുള്ള ടേബിളും ഈട്ടി കൊണ്ടുള്ള ടേബിളും കണ്ടു അപ്പോൾ തമ്മിൽ വ്യത്യാസമൊന്നും കാണാതെ ആ അത് മേശ അതൊരു ടേബിൾ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നിർവികൽപ ഇനി അതിൻ്റെ സ്പെസിഫിക്സിലോട്ട് പോവാണ് ഡിസ്റ്റിംഗ്ഷിംഗ് ഫീച്ചേഴ്സിനെ നമ്മൾ ഒബ്സേർവ് ചെയ്യുക അതൊരു ഈട്ടി തടി കൊണ്ടുള്ള ടേബിളാ ഇതൊരു തേക്കിൻ തടി കൊണ്ടുള്ള ടേബിളാണെന്ന് പറയുമ്പോൾ അത് സവികൽപ്പ എന്ന കാറ്റഗറിയിലേക്ക് മാറുന്നുവെന്നും ഓർക്കാം അടുത്തതാണ് അനുമാന നമുക്കൊന്നാമത്തെ പ്രമാണയെപ്പറ്റി ഇത്ര മതി ഇനി നമുക്ക് അനുമാനയെപ്പറ്റി പഠിക്കാം അനുമാന ലിറ്ററലി മീൻസ് സച്ച് നോളജ് ദാറ്റ് ഫോളോസ് സം അതർ നോളജ് ഒന്നിൽ നിന്ന് കിട്ടുന്ന അറിവാണ് ഒരു സോഴ്സ് ഓഫ് നോളജിൽ നിന്ന് കിട്ടുന്ന അറിവിനെ നമുക്ക് അനുമാന എന്ന് പറയാം നമ്മൾ അനുമാനിക്കുന്നു ഇൻഫറൻസ് നമ്മുടെ സ്കൂളിലെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫറൻസ് എഴുതുമായിരുന്നു അല്ലേ ഇൻഫറൻസ് ഈസ് ദ നോളജ് ഓഫ് ആൻ ഒബ്ജെക്ട് ഡ്യൂ ടു എ പ്രീവിയസ് നോളജ് ഓഫ് സം സൈൻ ഓർ മാർക്ക് ഇൻഫറെൻഷ്യൽ നോളജ് ഈസ് പ്രൊഡ്യൂസ്ഡ് നോട്ട് ബൈ ഡയറക്റ്റ് അപ്രിഹെൻഷൻ നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതല്ല ബട്ട് ബൈ മീൻസ് ഓഫ് സം അതർ നോളജ് അതിൻ്റെ ഉദാഹരണം പറയാം നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ പുക കാണുന്നു പേഴ്സെപ്റ്റൽ എവിഡൻസ് അതിനെ നമുക്ക് മൂന്ന് സ്റ്റെപ്പുകളായിട്ട് തിരിക്കാം പേഴ്സപ്ചൽ എവിഡൻസ് നമ്മളൊരു തെളിവ് കാണുകയാണ് വി സീ സ്മോക്ക് ഇൻ ദ സ്കിൽ ഹിൽ മല മുകളിൽ നമ്മൾ പുക കാണുന്നു അപ്പോൾ ഒരു ഇൻവേരിയബിൾ റിലേഷൻഷിപ്പുമായിട്ട് നമ്മളതിനെ ബന്ധപ്പെടുത്താം നമ്മൾ പണ്ട് സിഗരറ്റ് വലിച്ചപ്പോൾ നമ്മളെല്ലാവരും ഇല്ല ആരെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ സിഗരറ്റ് വലിക്കുമ്പോൾ അവിടെ തീയുള്ളപ്പോൾ പുക വരുന്നു പിന്നെ വീട്ടിൽ ചെന്ന് അടുക്കളയിൽ നോക്കിയപ്പോൾ അവിടെ കഞ്ഞിക്ക് താഴെ തീ വെച്ചപ്പോൾ പുക വരുന്നുണ്ട് പുകയില്ലാത്ത അടുപ്പുകളും ഇപ്പോൾ ഉണ്ട് അതൊന്നും പറഞ്ഞ് തർക്കിച്ചേക്കരുത് അപ്പോൾ നമ്മൾ പിന്നീട് ഒരു സമരത്തിനിടയിൽ മുതൽ നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ അത് കത്തിച്ചപ്പോൾ അവിടെയും പുകയുള്ളിടത്ത് തീയുണ്ട് പിന്നെ ചൊല്ലും ഉണ്ടല്ലേ തീ ഇല്ലാതെ പുകയില്ല എന്ന് അപ്പോൾ ഒരു ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് തീയുമായിട്ടും പുകയുമായിട്ടും അതിൽ നിന്ന് നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തുക ദ ഫോ ദ ഹിൽ ഹാസ് ഫയർ ആ മലമുകളിൽ തീ കത്തുന്നതുകൊണ്ട് കാട്ടു തീ വന്നതുകൊണ്ടാണ് പുകയുള്ളതെന്നുള്ള അനുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നതിനാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് അഞ്ച് സ്റ്റേജ് ആയിട്ട് തിരിക്കുകയും ചെയ്യാം ഏൻഷ്യൻ സ്കൂളിൽ നമ്മളതിനെ അഞ്ച് സ്റ്റേജായിട്ട് തിരിക്കുകയും ചെയ്യാം ഇന്ത്യൻ ലോജിക്ക് അനുസരിച്ച് ഇതിനെ പറ്റിയും ചോദ്യം വന്നിട്ടുണ്ട് ഇതിൻ്റെ ഓർഡർ കൃത്യമായിട്ട് എഴുതാൻ ഒന്നാമത്തേതാണ് പ്രതിജ്ഞ അതായത് ആ പ്രപ്പോസിഷൻ നമ്മൾ പറഞ്ഞു വെക്കുന്നു അതിൻ്റെ റീസൺ ദ ഗ്രൗണ്ട് ഹേതു മൂന്നാമത് അതുമായിട്ട് സിമിലറായിട്ടുള്ളൊരു ഉദാഹരണം പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫൈനലി നമ്മുടെ കൺക്ലൂഷനിലേക്ക് നിഗമനം നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഈ അഞ്ച് സ്റ്റെപ്പുകളും നോട്ട് ചെയ്ത് പ്രത്യേകം ഓർത്തിരിക്കുക മൂന്നാമത്തേതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് ശബ്ദ ശബ്ദ എന്ന് പറയുന്നത് വെർബൽ ടെസ്റ്റിമണിയാണ് ഇറ്റ് ഓൾസോ കോൾഡ് ആപ്ത വാക്യാസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രസ്റ്റ് വെർത്തി പേഴ്സൺ ആഗമ എന്നും പറഞ്ഞിരുന്നു ഓതെൻറ്റിക് വേർഡ് എന്നുള്ളതിൻ്റെ സാൻസ്ക്രിറ്റ് ആണ് ആഗമ എവെർബിൾ സ്റ്റേറ്റ്മെൻ്റ് ക്യാൻ ബി അട്ടേഡ് ഓർ റിട്ടേൺ നമുക്കത് ഉച്ചരിക്കുകയോ നമുക്ക് പറയുകയോ എഴുതുകയോ ചെയ്യാം ഇതാണ് സാധാരണ നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും ശബ്ദ വേർഡ് അല്ലെങ്കിൽ ടെസ്റ്റുമണിയിലൂടെയാണ് ഇതൊരു യൂണിവേഴ്സൽ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ജനറലായിട്ട് ഒരു കാര്യങ്ങൾ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിൻ്റെ വിശ്വാസ്യതയെ സാധാരണഗതിയിൽ ചോദ്യം ചെയ്യാറില്ല പക്ഷെ ഒരാൾ മദ്യപിച്ചിട്ട് വന്ന് പറയുകയാണ് അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ റിലയബിലിറ്റി സ്ഥിരം കള്ളം പറയുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ വാക്കുകളെ നമ്മൾ അവിശ്വസിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു വശം കൂടി ഇതിനുണ്ട് എന്നും ഓർത്തിരിക്കുക ദി പ്രോസസ് ഓഫ് വെർബൽ നോളജ് ദ പ്രോസസ് ഓഫ് വെർബൽ നോളജ് കനോട്ട് ബി ക്ലബ്ഡ് വിത്ത് ഇൻഫറൻസ് ശബ്ദ ഡസ് നോട്ട് ഇൻവോൾവ് എനി നോളജ് ഓഫ് ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് എസ് ഇൻ ദ കേസ് ഓഫ് അസീസ് ദ കേസ് ഓഫ് ഇൻഫറൻസ് ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറയുന്ന കാര്യം എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അതാണ് ശബ്ദയും ഇൻഫറൻസും തമ്മിലുള്ള വ്യത്യാസമെന്ന് വ്യതിരിക്തമാക്കുന്നതെന്നും ഓർത്തിരിക്കുക എലേർട്ട് ഓഫ് വർക്ക് ഹാസ് ബീൻ ഡൺ ഇൻ റിഗാർഡിംഗ് ടു ദ ഡെറിവേഷൻ ഓഫ് ദി മീനിങ് ഓഫ് എ സെൻ്റൻസ് എങ്ങനാണ് ഒരു വാക്യത്തിൻ്റെ അർത്ഥം എന്ന് കണ്ടെത്താനായിട്ട് മീമാംസകാസ് ഒക്കെ ഒരുപാട് റിസേർച്ച് നടത്തിയിരുന്നു അവരുടെ അവർ പറയുന്നതനുസരിച്ച് ഒരു വാക്യം ഒരു കോമ്പിനേഷൻ ഓഫ് വേഡ്സിനെ വാക്യം എന്ന് വിളിക്കണമെങ്കിൽ അതിൽ ഈ നാല് കാര്യങ്ങൾ ഉണ്ടാവണം എക്സ്പെക്റ്റൻസി ആകാംക്ഷ ഉണ്ടാകണം കൺസിസ്റ്റൻസി യോഗ്യത എന്ന് പറയും കണ്ടിഗ്വിറ്റി കണ്ടിഗ്വിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തുടർച്ച ആ പറയുന്ന ആശയത്തിൻ്റെ തുടർച്ചയുണ്ടാവണം നോളജ് ഓഫ് ദി പെർപോർട്ട് ആ അതിലൂടെ എന്ത് കാര്യമാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിനെപ്പറ്റി അറിയണം താത്പര്യ ജ്ഞാനമെന്നും പറയുന്നു നിങ്ങൾ ഇതിൻ്റെയൊന്നും ഇതിലും ഡെപ്തിലേക്ക് ഒരുപാട് പോകണ്ട എന്നുള്ളതാണ് സജഷൻ നമുക്ക് അവൈലബിളായിട്ടുള്ള ടൈമും ഇതിൽ നിന്ന് ലഭിക്കാവുന്ന സ്കോറും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തണം ഇത്രയും ഡെപ്തിലേക്ക് പോവുക ഇതിനും ആയിട്ട് നമുക്ക് ഇതിൽ ഓരോന്നിൻ്റെയും അർത്ഥം എന്താണ് ഇതിൻ്റെ ഡെഫിനേഷൻ ഒക്കെ എന്താണെന്ന് നോക്കി നോക്കി പോവുകയും ചെയ്യാം താല്പര്യമുള്ളവരെ ആ ജേണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതാണ് ഉപമാന കമ്പാരിസൺ അനാലജി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മീമാംസക ആൻഡ് അദ്വൈതൻസ് ഉപമാന ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ നോളജ് ഓഫ് എ സിമിലാരിറ്റി ടു ബി ഈസ് ഗെയിൻ ഫ്രം പെർസെപ്ഷൻ ഓഫ് ബീസ് സിമിലാരിറ്റി ടു എ ഒന്നുമില്ല കാട്ടിലോട്ട് പോകുന്ന നാട്ടിൽ ജീവിക്കുന്ന ഒരാൾ ഒരു കാട്ടുപശുവിനെ കണ്ടിട്ട് എൻ്റെ വീട്ടിലുള്ള പശുവെ പോലെ പശുവിനെ പോലെ ഇതും ഒരു പശുവാണെന്ന് മനസ്സിലാക്കുന്നു ഇതാണ് കമ്പാരിസൺ അല്ലെങ്കിൽ അനാലജി ഒന്ന് മറ്റൊന്നിനോട് തുല്യതയുള്ളത് ഇപ്പോൾ ഒരു നാട്ടിലുള്ള നായയെ കണ്ട ഒരാൾ കാട്ടിനുള്ളിൽ ചെല്ലുമ്പോൾ ഒരു ചെന്നായെ കാണുമ്പോൾ ഇവൻ്റെ സ്വഭാവം അത്ര ശരിയാവാൻ ചാൻസ് ഇല്ല ഞാൻ ഓടണം ഇത് ആക്രമിക്കുന്ന ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കുന്ന ആ രീതിയിൽ അക്വയർ ചെയ്യുന്ന നോളജ് ആണ് ഉപമാന എന്ന കാറ്റഗറിയിൽ പെടുന്നത് ഇത് ഇൻഫറൻസുമായിട്ട് ക്ലബ്ബ് ചെയ്യാൻ പാടില്ല അത് തമ്മിലുള്ള വ്യത്യാസം വി ക നോട്ട് ഹാവ് എ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻ ദാറ്റ് എ തിങ് ഈസ് സിമിലർ ടു വാട്ട് എവർ ഇസ് ഐഡൻറ്റിക്കൽ ടു ഇറ്റ് ഇപ്പോൾ നായെ പോലെ നാല് കാലും ബ്രൗൺ കളറും ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ ജീവിയും നായയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ അനാലജി വർക്ക് ചെയ്യുള്ളൂ അത് ഇൻഫറൻസുമായിട്ട് അനുമാനത്തിന് ഇൻവേരിയബിൾ റിലേഷൻഷിപ്പ് മാറാത്ത ബന്ധമുണ്ടാവണമെന്നുള്ളതും ഓർക്കുക കോംപ്ലക്സ് ആക്കണ്ട ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കണ്ടതിൽ നിന്ന് ഒരു സോഴ്സ് ഓഫ് നോളജിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നോളജും ഇവിടെ നമ്മൾ പറയുന്ന ഉപമാന ഒന്നിന് മറ്റൊന്നിനോടുള്ള സാദൃശ്യം കൊണ്ട് അതിനെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കുന്ന നോളജുമാണെന്ന് ഓർത്തിരിക്കുക ഉദാഹരണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ തീയുടെയും പുകയുടെയും അതുപോലെ കാട്ടിലെ പശുവും നാട്ടിലെ പശുവിൻ്റെ ഉദാഹരണവും ഓർത്തിരിക്കുക ഇതൊക്കെ ചോദ്യമായിട്ട് വന്നിട്ടുമുണ്ട് കേട്ടോ ഈ വൈൽഡ് കൗവിൻ്റെ എക്സാമ്പിൾ ഈ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണോ അതോ പത്തൊൻപത് ഡിസംബറിലാണോ ചോദ്യമായിട്ട് വന്നതാണ് പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ളതാണ് അർത്ഥാപത്തിയാണ് അടുത്തത് പോസ്റ്റുലേഷൻ ഓർ പ്രിസംഷൻ അർത്ഥാപത്തി മീൻസ് പോസ്റ്റുലേഷൻ സപ്പോസിഷൻ ഓർ പ്രിസംഷൻ ഓഫ് ഫാക്റ്റ് നമ്മൾ ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കിയെടുക്കുക നമ്മൾ അർത്ഥാപത്തി എന്ന് പറയുന്നത് മെഡിറ്റേറ്റീവ് നോളജ് ആണ് ചിന്തിച്ചെടുക്കുന്നതാണ് ഇൻഫാക്ട് അർത്ഥാപത്തി ഇസ് എ മെത്തേഡ് ഓഫ് അസംഷൻ ഓഫ് ആൻ അൺനോൺ ഫാക്ട് ടു അക്കൗണ്ട് ഫോർ എ നോൺ ഫാക്ട് നമുക്കൊരു കാര്യം അറിയാം അതിൽ നിന്ന് അറിയാത്തൊരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അതിനെപ്പറ്റി അസ്യൂം ചെയ്തെടുക്കുക പെർസ്യൂം ചെയ്തെടുക്കുക അതാണ് അർത്ഥാപത്തി ഇത് കാണുന്നതിൽ നിന്നോ കേൾക്കുന്നതിൽ നിന്നോ ആവാം നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് ക്ലാസിക് എക്സാമ്പിൾസ് പല സോഴ്സും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി ഇതിലും ഡെപ്തിലുള്ളത് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അതാണ് ചില ഏരിയകളിൽ നിങ്ങൾക്കറിയാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലാത്ത വാക്കുകളിലേക്കും മേഖലകളിലേക്കും ഒക്കെ പോയതും ശ്യാം എ ഫാറ്റ് പേഴ്സൺ സേയ്സ് ദാറ്റ് ഹി നെവർ ഈറ്റ്സ് ഡ്യൂറിങ് ദ ഡേ ടൈം ഞാൻ പകൽ സമയത്ത് കഴിക്കത്തേ ഇല്ല എന്നാണ് പറയുന്നത് ദെൻ വി ക്യാൻ ഈസിലി പോസ്റ്റ് ലേറ്റ് ദാറ്റ് ഹീറ്റ്സ് ഇൻ ദ നൈറ്റ് പകല് കഴിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു നോളജ് കിട്ടുക നമ്മൾ അസ്യൂം ചെയ്യാണ് പെർസ്യൂം ചെയ്യാണ് നമ്മളൊരു പോസ്റ്റ് ലേറ്റ് നമ്മളൊരു നിഗമനം മുന്നോട്ട് വെക്കുകയാണ് അയാൾ രാത്രിയിലായിരിക്കും കഴി കഴിക്കുന്നത് ഫോർ ദ സിമ്പിൾ റീസൺ ദാറ്റ് വിത്തൗട്ട് ദിസ് അസംഷൻ ഹിസ് ഫാറ്റ്നെസ് ആൻഡ് ഓൾസോ ഹിസ് ഗെറ്റിംഗ് ഫാറ്റർ കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റിൽ നിന്ന് ായിട്ടുള്ളൊരു ഫാക്ടിലേക്ക് നമ്മളിവിടെ പോവുകയാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക ഇതാണ് അർത്ഥാപത്തി അനുപലബ്ധി ഏറ്റവും എളുപ്പമാണ് നിങ്ങൾ ഇത് ഇതോർത്താൽ മതി ഇവിടെ ശബ്ദമില്ല എന്ന് നമ്മൾ പറയുന്നു ആ ശബ്ദം ഇല്ല എന്നുള്ള അറിവ് ശബ്ദത്തിന്റെ ആബ്സൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് കോഗ്നെറ്റീവ് പ്രൂഫ് യൂസിങ് നോൺ എക്സിസ്റ്റൻസ് നോൺ പെർസെപ്ഷൻ നമ്മളൊരു സാധനം അവിടെ കാണുന്നില്ല നമ്മുടെ നമ്മൾ ഓരോരുത്തരും അധ്യാപിക അല്ലെ അധ്യാപകനാണ് എന്ന് വിചാരിക്കുക എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ അൻപത് പിള്ളേർ അവിടെ കാണും ഇന്ന് അവിടെ ചെന്നപ്പോൾ അൻപത് പിള്ളേർ കണ്ടില്ല നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും അവരിന്ന് മാസ്ക് ഇട്ടടിച്ചു അല്ലെങ്കിൽ അവർ എവിടെങ്കിലും ഒരുമിച്ച് കറങ്ങാൻ പോയി എന്നുള്ളൊരു മനസ്സിലാക്കലില്ലേ ഒന്ന് ഇല്ലാത്തത് കൊണ്ടുള്ള മനസ്സിലാക്കലാണ് അനുപലബ്ധി എന്നാൽ നമ്മൾ മുൻപ് കണ്ട അർത്ഥാപത്തി അവിടെ ഒരു കാര്യം അറിയുന്നതിൽ നിന്നും അറിയാത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് എന്നും ഓർത്തിരിക്കുക ഉദാഹരണങ്ങൾ ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നോട്ട് സീയിങ് എ ജാർ ഇൻ എ പ്ലേസ് വൺ നോസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദെയർ വി യൂസ് ദിസ് മെത്തേഡ് ഓഫ് നോളജ് ഓൾസോ വെരി ഓഫൺ ആൻഡ് ദിസ് ഈസ് എവിഡൻ ഫ്രം സ്റ്റേറ്റ്മെന്റ് ലൈക്ക് ആ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ദർ ഈസ് നോ ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം ടീച്ചറിനെ കാണാത്തതുകൊണ്ട് നോൺ എക്സിസ്റ്റൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ടീച്ചർ ഇല്ല എന്ന് ദർ ഇസ് നോ സൗണ്ട് ഹിയർ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാനിരിക്കുന്ന മുറിയിൽ ശബ്ദം കുറവാണ് ഇവിടെ മറ്റ് ശബ്ദങ്ങളില്ല എന്നുള്ള മനസ്സിലാക്കൽ അനുപലബ്ധിയുടെ ഉദാഹരണമാണ് ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ നോട്ടി നോട്ടിക്കുറിച്ചു വെക്കുക പറ്റുമെങ്കിൽ ഒരു ചിത്രമൊക്കെ വരയ്ക്കുക കളർ പെൻ വെച്ച് അണ്ടർലൈൻ ചെയ്തൊക്കെ സൂക്ഷിക്കുക തീർച്ചയായിട്ടും പരീക്ഷയ്ക്കായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലുണ്ടാകും ഓർമ്മയുണ്ടാകും ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് നോളജ് ക്യാൻ ബി ദ ബേസിസ് ഓഫ് ദി നോളജ് ഓഫ് ദി നോൺ എക്സിസ്റ്റൻസ് നമുക്ക് പറഞ്ഞു കേട്ടും അനുപലബ്ധി എത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ പ്രിൻസിപ്പളിനടുത്ത് ക്ലാസ് ടീച്ചർ പറയുക അവിടെ ക്ലാസ്സിലെ ഒന്നും കാണുന്നില്ല അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ മനസ്സിലും ഒരു ബൾബ് കത്തും ആ പിള്ളേർ ഇന്ന് മാസ്ക് കട്ട് ചെയ്ത് പോയേക്കാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആറ് പ്രമാണാസ് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും കണ്ടു കഴിഞ്ഞു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളവർ ഇതിന് ശേഷമുള്ള ടെസ്റ്റ് എടുക്കുക ടെസ്റ്റ് സ്കോറ് റിപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഒന്നിനെയും പേടിക്കാതിരിക്കുക നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പം പേടിച്ച് തൂറികളാവരുത് പേടിച്ച് പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന കാര്യം വലുതായി വലുതായിട്ട് വരും അല്ലേ ഇപ്പം സെൻ്റർ മാറുന്നതിനെ പറ്റി പരീക്ഷയ്ക്ക് ഞാൻ പാസ്സാവോ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കുന്നത് എന്താ എന്തിനാ നമ്മൾ ഫോർഡ് പറഞ്ഞ കാര്യം എപ്പോഴും ഓർത്തേക്കണം ഹെൻറി ഫോർഡ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു പറ്റുമെന്ന് വിശ്വസിച്ചാൽ പറ്റും പറ്റില്ല എന്ന് വിശ്വസിച്ചാൽ പറ്റില്ല അപ്പം ഇതൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക വീക്ക് ഏരിയകൾ ബുദ്ധിപരമായിട്ട് ഐഡൻറ്റിഫൈആ ഡി എ ആണോ ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷനോ പാടെങ്കിൽ അത് പഠിക്കുക റീഡിങ് കോംപ്രിഹെൻഷനോ പാടെങ്കിൽ അതിന് കുറച്ചുകൂടെ സമയം കൊടുക്കുക സാധാരണ ഒരു വ്യക്തിക്ക് ആവറേജ് ആയിട്ടുള്ള നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് നെറ്റ് അധ്വാനിക്കണം നമ്മൾ വെറുതെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മാസമോ രണ്ടാഴ്ചയോ പഠിക്കുക പിന്നെ പഠിക്കാതിരിക്കുക ആ രീതി നടക്കില്ല തുടർച്ചയായിട്ട് പഠിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെറ്റ് കിട്ടും എല്ലാവർക്കും എല്ലാ വിജയാശംസകളും ഞാൻ ക്ലാസ്സുകളെടുക്കുമ്പോഴൊക്കെ നിങ്ങളെ പറ്റി ഓർക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അത് പറയുക ഇനി എങ്ങനെ ക്ലാസ് മെച്ചപ്പെടുത്താം എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്